Hey everyone, welcome to Ace Coaching's YouTube channel. Nammala kaiya accounting video ile basic accounting principles aanu discuss cheyathu. In adinte continuation namukku nokka. So from the fifth principle, cost concept. Cost concept ennu parayunnathu nammade books of accounts ile nammade company ide books of accounts ile nammal endu kaaryam meedichalum adinte purchase price aa meedikkumbulla price ilayikku nammal record ചെയ്യുന്നത് ഈ പർച്ചേസ് പ്രൈസിൽ ഇതിന്റെ അക്വിസിഷൻ പ്രൈസ് ഇൻസ്റ്റാളേഷൻ പ്രൈസ് ട്രാൻസ്പോർട്ടേഷൻ പ്രൈസ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, അതായത് എന്റെ മാർക്കറ്റ് വാല്യൂ എപ്പോഴും മാറുമായിരിക്കുമല്ലോ. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ പർച്ചേസ് പ്രൈസ് ആണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഹിഡൻ പ്രോഫിറ്റ്സ് അവിടെ ഉണ്ടാവും, നമ്മൾ അത് അറിയുന്നില്ല. ഓക്കെ, ദാറ്റ് ഇസ് എ ഡ്രോബാക്ക് ഓഫ് കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇസ് സിക്സ്ത് വൺ, ഡ്യുവൽ ആസ്പെക്ട്. ഇതാണ് നമ്മുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിന് ടു ഫോൾഡ് എഫക്ട് എന്നാണ് പറയുന്നത്. ടു ഫോൾഡ് എഫക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു കാര്യം വാങ്ങുന്നു, അത് നമ്മൾ രണ്ട് അക്കൗണ്ട്സിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. ആ ഒരു രണ്ട് എൻട്രി അവിടെ വരുന്നതുകൊണ്ടാണ് ടു ഫോൾഡ് എഫക്ട്. ഓക്കെ, നമ്മൾ രണ്ട് സൈഡിൽ അല്ലെങ്കിൽ രണ്ട് ബുക്സിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്യാഷ് പർച്ചേസ് നടത്തുവാണ്, അതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെ ആയിരിക്കും വരുന്നത്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. ഇത് നമ്മൾ ക്യാഷ് ബുക്കിനെ രേഖപ്പെടുത്തും, പർച്ചേസ് ബുക്കിലും രേഖപ്പെടുത്തും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബേസിക് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അസെറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലയബിലിറ്റീസിന്റെ ക്യാപിറ്റലിന്റെ ഒരു സം ആയിട്ടാണ് പറയുന്നത്. ഈ ഒരു ഡ്യുവൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ തന്നെ ബേസിസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സെവൻത് പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്, റവന്യൂ റെക്കഗ്നീഷൻ. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ റവന്യൂ നമ്മൾ എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് ഇസ് റിയലൈസ്ഡ്. അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ റവന്യൂ റെക്കോർഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ റവന്യൂ എന്താണെന്ന് നേരത്തെ പഠിച്ചിട്ടാവും. സാർ, റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇനി റവന്യൂ റിയലൈസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ആ റവന്യൂ കിട്ടാനുള്ള ഒരു ലീഗൽ റൈറ്റ് അറൈസ് ചെയ്യുമ്പോഴാണ് അവിടെ റിയലൈസ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഗുഡ് സെൽ ചെയ്യുവാണ്, ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് റവന്യൂ കിട്ടാൻ ലീഗൽ റൈറ്റ് അവിടെ അറൈസ് ചെയ്തു. ഓക്കെ, നമ്മൾ സെൽ ചെയ്തു, നമുക്ക് അതിന്റെ പൈസ കിട്ടണം. ഓക്കെ, ദാറ്റ് ഇസ് റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാച്ചിങ് കൺസെപ്റ്റ്. ആ പേര് തന്നെ ഉണ്ട്. അതെന്ത് സിംപ്ലി അതെന്താ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു അക്കൗണ്ടിംഗ് ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റവന്യൂസ് നമ്മുടെ എക്സ്പെൻസുമായിട്ട് മാച്ച് ആയി തന്നെ പോകണം. ഓക്കെ, നമ്മളൊരു അക്കൗണ്ടിംഗ് ഇയർ അറ്റ് ദ എൻഡ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെക്കഗ്നൈസ് ചെയ്യണം. അതായത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും, നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുമല്ലോ. അതിൻ്റെ അത് നമ്മൾ എക്സ്പെൻസും ഡിഡക്ട് ചെയ്യും റവന്യൂ എന്ന്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെൻസ് റവന്യൂ ഒരു മാച്ച് ആയിട്ട് തന്നെ പോകണം ആ സെയിം അക്കൗണ്ടിംഗ് ഇയറിലെ കാര്യത്തിൽ. അതിനെയാണ് നമ്മൾ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നയൻത് വൺ ഇസ് ഫുൾ ഡിസ്ക്ലോഷർ. നമ്മളിപ്പം നിങ്ങൾ പിന്നീടായാലും പഠിക്കും, നമ്മൾ എന്തെങ്കിലും ഏർപ്പെടുമ്പോഴത്തേക്കും ഫുള്ളി ഒരു ഡിസ്ക്ലോഷർ അവിടുത്തെ ഫാക്ട്സിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിനൊരു റിലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തിനെസ് കൂടുവാണ് അതിൽ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഈ അക്കൗണ്ടിംഗ് യൂസേഴ്സ് നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് വെച്ച് ഡിസിഷൻ മേക്കിങ്ങിന് ഇനി ഫ്യൂച്ചർ കാര്യങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇപ്പൊ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇപ്പൊ പ്രോഫിറ്റ് ആണ് നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ കൂട്ടാം, ലോസ് ആണ് നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ അത് മിനിമൈസ് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിംഗ് ഫാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള റെലവന്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് നമ്മള് മെറ്റീരിയൽ ഫാക്ട്സ് എന്നൊക്കെ പറയും. ഓക്കെ, അതായത് നമ്മൾ ഫുള്ളി ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ ഫുള്ളി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് എ മെറിറ്റ് ടു അവർ ഓർഗനൈസേഷൻ. സോ ദാറ്റ് ഇസ് ഫുൾ ഡിസ്ക്ലോഷർ. ഒരു കമ്പനിയിൽ ഫുൾ ഡിസ്ക്ലോഷർ വേണം, എങ്കിൽ മാത്രമേ അതിന്റെ യൂസേഴ്സിന് ആ ഇൻഫർമേഷൻസ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.